Namskaram, Pratana Vartakuma, Malabar Express, Arabicuno. കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി നിപ്പ വൈറസ് ബാധ 24-കാരനായ ആരോഗ്യ പ്രവർത്തകനാണ് രോഗം സ്ഥിരീകരിച്ചത് ആദ്യം നിപ്പ് സ്ഥിരീകരിച്ച് മരണപ്പെട്ടയാളുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടയാളാണ് ആരോഗ്യ പ്രവർത്തകൻ മരിച്ച വ്യക്തി ചികിത്സയിലുണ്ടായിരുന്ന സ്വകാര്യ ആശുപത്രിയിലാണ് യുവാവ് ജോലി ചെയ്യുന്നത് കോഴിക്കോട് ഒരാൾക്ക് കൂടി നിപ്പ് സ്ഥിരീകരിച്ചതോടെ കടുത്ത ആശങ്കയിലേക്കും നിയന്ത്രണങ്ങളിലേക്കും നീങ്ങുന്നതിനിടെ ആദ്യ ആശ്വാസ വാർത്തയെത്തി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നിപ്പ ബാധിതനായ യുവാവിന്റെ പനി മാറിയെന്ന റിപ്പോർട്ടാണ് പുറത്തുവന്നത് അണുബാധ കുറഞ്ഞിട്ടുണ്ടെന്നും ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുമാണ് വിവരം എന്നാൽ നിപ്പ സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്ന 9 വയസ്സുകാരന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് കൂടുതൽ പേർക്ക് നിപ്പ സ്ഥിരീകരിച്ചതോടെ കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രത രോഗലക്ഷണങ്ങളുള്ള 11 പേരുടെ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇന്ന് പുറത്തുവരും പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്നും നാളെയും അവധി പ്രഖ്യാപിച്ചു പൊതുപരിപാടികൾക്കുൾപ്പെടെ നിയന്ത്രണമുണ്ട് കോഴിക്കോട് ജില്ലയിൽ നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ വയനാട്ടിലും നിയന്ത്രണം വയനാട് മാനന്തവാടി പഴശ്ശി പാർക്കിലേക്ക് പ്രവേശനം വിലക്കി കണ്ടെയ്ൻമെന്റ് സോണുകളിൽ നിന്നുള്ളവർ വയനാട്ടിലെത്തുന്നത് തടയാൻ നിർദ്ദേശമുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് നിപ്പയിൽ നിന്ന് സ്ഥിരീകരിച്ചു ഡെന്റൽ കോളേജ് വിദ്യാർത്ഥിയാണ് നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്നത് സംശയകരമായ ലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിൽ ചികിത്സ നേടിയ വിദ്യാർത്ഥിയെ നിരീക്ഷണത്തിലാക്കുകയായിരുന്നു കോഴിക്കോട് ജില്ലയിൽ വീണ്ടും നിപ്പ വൈറസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത പുലർത്തണമെന്ന് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക നിലവിൽ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആരും തന്നെ സമ്പർക്ക പട്ടികയിലില്ല മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പനിയും അപസ്മര ലക്ഷണവും കാണിച്ച ഒരാളെ നിലവിൽ ഐസൊലേഷനിലാക്കി നിരീക്ഷിച്ചു വരികയാണ് സമ്പർക്ക പട്ടികയിലില്ലെങ്കിലും ഇവരുടെ സാമ്പിൾ ശേഖരിച്ച് നിപ്പ വൈറസ് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും ഡോക്ടർ ആർ രേണുക വ്യക്തമാക്കി 11-കാരിയായ മകളെ 5 വയസ്സു മുതൽ നിരന്തരമായി ലൈംഗികാതിക്രമം നടത്തിവന്ന പിതാവിന് 97 വർഷം കഠിനതടവും 1.1 ലക്ഷം രൂപ പിഴയടക്കാനും ശിക്ഷ പെരിന്തൽമണ്ണ പോക്സോ പ്രത്യേക അതിവേഗ കോടതിയെ ചേർത്ത് എസ് സൂരജാണ് ശിക്ഷ വിധിച്ചത് വിവിധ വകുപ്പുകളിലായാണ് ശിക്ഷ പിഴടച്ചില്ലെങ്കിൽ 4 വർഷവും 6 മാസവും അധിക തടവ് അനുഭവിക്കണം തിരുവരങ്ങാടി താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരില്ല രോഗികൾ വലയുന്നു യൂത്ത് ലീഗ് ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകി തിരുവരങ്ങാടി മണ്ഡലം കമ്മിറ്റിയാണ് മന്ത്രിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും പരാതി നൽകിയത് ജനറൽ മെഡിസിൻ വിഭാഗത്തിൽ ഡോക്ടർമാരില്ലെന്നാണ് പരാതി നിലമ്പൂർ ടൗണിലെത്തിയാൽ മൂക്കുപൊത്തി നടക്കണം കടുത്ത ദുർഗന്ധമുള്ള മലിനജലം ഓടനിറഞ്ഞ് റോഡിലേക്ക് ഒഴുകുന്നു മഴ പെയ്താൽ മലിനജലം ഒഴുകി കടകളിലേക്കും എത്തും ഫുട്പാത്തിലെ കുഴിയിൽ മഴ പെയ്ത് വെള്ളം കിട്ടിയാൽ കാല് കുടുങ്ങുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു തിരൂർ മുനിസിപ്പൽ സ്റ്റേഡിയം അടിമുടി മാറും നടപ്പിലാക്കുന്നത് 6 കോടി രൂപയുടെ വികസനം 1 മാസത്തിനുള്ളിൽ DPR തയ്യാറാക്കുമെന്ന് നഗരസഭ അറിയിച്ചു പൊതു ആവശ്യമായതിനാൽ ഫീസ് ഒഴിവാക്കണമെന്ന് നഗരസഭ സർക്കാരിനോട് അപേക്ഷിച്ചിട്ടുണ്ട് സ്റ്റേഡിയം നവീകരണം തിരൂരിന്റെ ഏറെ നാളായുള്ള ആവശ്യമാണ് പിണറായി സർക്കാരുകളുടെ കാലത്ത് കേരളത്തിൽ 17 കസ്റ്റഡി മരണങ്ങളെന്ന് കണക്ക് 2016 മുതൽ 2021 വരെ 11 കസ്റ്റഡി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഈ സർക്കാരിന്റെ കാലത്ത് 6 പേർ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു തിരുവനന്തപുരം കണ്ണൂർ പാലക്കാട് എറണാകുളം തൃശൂർ മലപ്പുറം ജില്ലകളിലാണ് കസ്റ്റഡി മരണം റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാനത്ത് ഓൺലൈൻ ലോൺ തട്ടിപ്പുകൾ പെരുകുന്നുവെന്ന് സൈബർ സെൽ ഈ വർഷം ഇതുവരെ 1440 പരാതികളാണ് ലഭിച്ചത് തട്ടിപ്പിനിരയാകുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണെന്നും സൈബർ സെൽ വ്യക്തമാക്കുന്നു കൊച്ചിയിലെ കൂട്ടാത്മഹത്യക്ക് കാരണം ലോൺ കിണിയാണെന്ന പരാതിക്ക് പിന്നാലെയാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ പുറത്തുവരുന്നത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്ത് സാധാരണ മഴ ലഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം എന്നാൽ ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല മലബാർ എക്സ്പ്രസ് പൂർണ്ണമാകുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം